സിസ്റ്റർ, മനസ്സും ശരീരവും അവിടത്തേക്ക് മാത്രം സമർപ്പിച്ച് മണവാട്ടികളായവരാണ് നമ്മൾ. സിസ്റ്റർ എങ്ങനെ ഒരു ശിരോവസ്ത്രം കൈകൊണ്ട്? മോളെ മോളെ എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും റോസലിൻ സിസ്റ്ററിനെ. സിസ്റ്റർ ചെല്ലാതെ ഒരു തുള്ളി വെള്ളം കുടിക്കില്ല. മദറിനും വാശിയാവും, പട്ടിണിക്കിടും. ഈശോയെ, പാപം ചെയ്തു പോയല്ലോ ഞാൻ. സിസ്റ്ററെ, ഇതെങ്ങനെയുണ്ട്? ചുരത്താനുള്ള ഒരു ഉപകരണം മാത്രമാണത്. കർത്താവിന്റെ മണവാട്ടിക്ക് അതിന്റെ ആവശ്യമില്ല. മുറിച്ച് കളയട്ടെ. ഈശോ പലരിലൂടെയും സംസാരിക്കും, പല അടയാളങ്ങൾ തരും. നാം അത് തിരിച്ചറിയണം. എന്റെ പൊന്ന സിസ്റ്ററെ, കന്യാസ്ത്രീ ആയാലും മറ്റാരായാലും പ്രസവിക്കാത്തവളെ എന്തോ ബാക്കി വെച്ചവൾ എന്ന മട്ടിലാ സമൂഹം കാണുന്നത്. പഴകിയ നിയമവും ആചാരവും ഒക്കെ മാറണം. എത്ര എത്ര ജന്മങ്ങൾ ഇതിനകത്ത് നിന്ന് അരകിച്ച് അവസാനിച്ചു. അടച്ചിട്ട മുറിയിലിരിക്കുന്ന ആ സിസ്റ്റർ ഉണ്ടല്ലോ, വികൃതമായി പോയി. പൊള്ളിച്ചതാ, മറ്റാരുമല്ല, സ്വയം. എന്തിന് കുഞ്ഞെ? നീ പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക. കളർ ഡ്രസ്സുകൾ ഇടാൻ എനിക്ക് എന്നും ആവേശമായിരുന്നു. വാതില് തുറന്നത്? ഞങ്ങളോട് ക്ഷമിക്കണമേ. ആരാ ഇതിനുള്ളില്? ദയാപൂർവം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളോട് കരുണ തോന്നണമേ. ഈ അഹംഭാവം കാണാൻ വികാരിയച്ഛൻ ഉണ്ടാവണമായിരുന്നു.
നീ ആരാണെന്ന് നിന്റെ വിചാരം? ഞങ്ങളുടെയൊക്കെ പാപത്തിന്റെ മധ്യസ്ഥത ഏറ്റെടുക്കാൻ നീ ആരാ? നിന്റെ ആജ്ഞാനുവർത്തിയാണോ ഈശോ? റോസ്ലിൻ സിസ്റ്ററെ ശുശ്രൂഷിക്കാൻ മദർ എന്നെ അനുവദിക്കണം. അല്ല, നീ മൂന്നാം സ്ഥാനം പ്രയോഗിച്ചു എന്നറിഞ്ഞു ചാട്ടവാറടി. കണ്ണു നോക്കട്ടെ. വായ തുറക്ക്, നാവ് നീട്ടിക്കേ. ആ എനിക്ക് അസുഖമൊന്നുമില്ല അച്ഛോ. നിന്നെ പോലെ കളങ്കമില്ലാത്തവൾ ഈ പ്രൊവിൻഷ്യലിൽ ഇല്ല. സാത്താന്റെ കണ്ണുകൾ ആദ്യം കണ്ടെത്തുക ഹൃദയശുദ്ധിയുള്ളവരെയാ. സാത്താനെ കരുതിയിരിക്കണം. സിസ്റ്റർ കുമ്പസാരിക്കാറില്ലേ? പാപങ്ങളെല്ലാം ക്രമമായി ഓർത്ത് പശ്ചാത്തപിച്ച് ഇനി പാപം ചെയ്യില്ലെന്ന് പ്രതിജ്ഞ ചെയ്യണം. ചെയ്തോളാം. എൽസിറ്റ സിസ്റ്റർ ഇത്തവണ കൗൺസിലിലേക്ക് മത്സരിക്കട്ടെ.